ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കറികളൊന്നും ആവശ്യമില്ലാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ട് നോക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ 2 കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് 1 കപ്പ് പാലും 1 കപ്പ് വെള്ളം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മധുരത്തിലല്ല കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്, ഒരു മീഡിയം മധുരത്തിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മൾ കൈ കൊണ്ടൊക്കെ ഒന്ന് മുക്കിയാൽ ചൂടാവാത്ത രീതിയിൽ ഒന്ന് ചെറിയ ചൂടാക്കിയിട്ട് എടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മളൊരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി, നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, പത്തിരിക്ക് ഉരിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന പൊടി തന്നെയാണ്. അതിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ് കേട്ടോ. 1/4 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്കതിലേക്ക് 1 മുട്ട പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ. 1 മുട്ട മാത്രം മതി. ആ മുട്ട നല്ലപോലെ മിക്സാക്കിക്കൊണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരിളം ചൂടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലുണ്ടല്ലോ, ആ ഒരു പാലിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പാൽ ചേർത്ത് കൊടുക്കുമ്പം കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക, കാരണം പെട്ടെന്ന് മൊത്തമായിട്ട് ചേർക്കുമ്പം നമുക്ക് കട്ടകളൊക്കെ പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കുറച്ച് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഫുള്ളായിട്ടൊന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ പൊടിൻ്റെ ഒരു മിക്സിനനുസരിച്ച് ചിലപ്പം പാല് കുറച്ച് കുറവായിട്ട് മതിയാവും, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നല്ലപോലെ തന്നെ ഒന്ന് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി പാലും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കി കിട്ടണം കേട്ടോ. നല്ല ലൂസിലല്ല, എന്നാലും നല്ല ടൈറ്റ് ആയിട്ടുള്ള മാവും അല്ല നമുക്ക്. അപ്പോൾ ഞാൻ ഏകദേശം 1-2 ടീസ്പൂൺ പാൽ മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ, ബാക്കി ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനി 1.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. നമ്മളെ ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം മതി കേട്ടോ. അപ്പോൾ നല്ലപോലെ അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ പൊങ്ങിയിട്ടൊന്നും വരില്ല, എന്നാലും നമ്മളെ ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. കുറഞ്ഞ അളവിൽ ഒന്നും കൂടി ഒന്ന് കട്ടി ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പത്തിൻ്റെ ചട്ടിയിലാണ് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു രീതിക്കാണ് ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം സൈഡിൽ കുറച്ച് കട്ടി കുറവായിട്ടും സെൻറ്ററിൽ നല്ല കട്ടിക്കും ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡ് ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം കേട്ടോ. ആ ഒരു സമയം കറക്റ്റ് ആയിരിക്കും, നമ്മൾ ഉള്ളിലൊക്കെ നല്ല കറക്റ്റ് വേവായിട്ടുണ്ടാവും. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഈ ഒരു കളർ എന്ന് പറയുന്നത് കരിഞ്ഞതല്ല കേട്ടോ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ്. കരിഞ്ഞ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരുന്ന ആ ഒരു സമയത്ത് വേണം നമ്മളിത് മാറ്റാൻ വേണ്ടിയിട്ട്. നമ്മൾ തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിൽ പിന്നെ ഓവർ മധുരമൊന്നും ചേർത്തിട്ടില്ല, അതിന് മധുരം കുറച്ചും കൂടി കുറച്ചിട്ട് വേണമെങ്കിൽ നല്ല കറിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ വെള്ളപ്പത്തിനേക്കാളൊക്കെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വെള്ളപ്പത്തിൻ്റെ രീതിയിലാണ് ചെയ്തെടുക്കുന്നത് എന്ന് വെച്ചാൽ ആ ഒരു രീതിക്കും ചെയ്തെടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുത്തിട്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ, താങ്ക് യു.